എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. അരിക്കൊമ്പന്റെ വാർത്തകൾ അവസാനിക്കുന്നില്ല. അരിക്കൊമ്പൻ അപ്പർ കോതയാറിൽ നെയ്യാർ വന്യജീവി സങ്കേതത്തിന് അടുത്തെത്തിയതായിട്ട് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് റേഡിയോ കോളർ വഴി നിരീക്ഷിച്ചപ്പോൾ ആന അപ്പർ കോതയാറിലാണെന്നാണ് ഇപ്പോൾ പുതിയ സിഗ്നലുകൾ ലഭിച്ചിരിക്കുന്നത്. ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഇപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ തുടങ്ങിയെന്നും, കൂടാതെ ഇപ്പോൾ സ്വയമേ തന്നെ കൂടുതലായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ആഹാരവും എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ഒരു കൂടുതൽ നെയ്യാർ മേഖലയ്ക്ക് അടുത്തോട്ട് വരുന്നു എന്നുള്ളതിനെ തുടർന്ന് നെയ്യാർ വനപാലക സംഘം അപ്പർ കോതയാറിലേക്ക് തിരിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെയ്യാർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. അരിക്കൊമ്പൻ കേരളത്തിലേക്ക് വരികയാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. തമിഴ്നാടിന്റെ കന്യാകുമാരി മേഖലയിലേക്ക് കടക്കുവാൻ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ ഈ ഒരു നമ്മുടെ ടയറൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയും അതിനുശേഷം ആനയെ തിരിച്ചു ഓടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നമുക്ക് ഒരു ഏകദേശം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, അരിക്കൊമ്പനെ കേരളത്തിലേക്ക് തന്നെ ഓടിക്കാനാണ് തമിഴ്നാട് ശ്രമിക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചിന്നക്കനാലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ആനേനെ തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇട്ടത്. അതേ സെയിം പരിപാടി തന്നെയാണ് ഇപ്പോൾ തമിഴ്നാടും കാണിച്ചേക്കുന്നത്. ആനയെ അവിടുന്ന് കേരളത്തിലേക്ക് ഓടിക്കാനുള്ള ഒരു നടപടി, പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയോ അല്ലെങ്കിൽ കൊല്ലം മേഖലയിലേക്കോ എത്തിക്കുവാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുൻപ് തന്നെ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞതുമാണ്. ഇത് കൂടാതെ തന്നെ തിങ്കളാഴ്ച അരിക്കൊമ്പൻ കളക്കാട് വന്യജീവി സങ്കേതത്തിലെ അംബാ സമുദ്രത്തിലെ നിബിഡ വനത്തിൽ ആണെന്നായിരുന്നു റിപ്പോർട്ട്. സമീകൃത ആഹാരമായ പുല്ലും മറ്റ് ഇലകളും വെള്ളവും കഴിക്കുന്ന ആന ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ്. കൂടാതെ ഇപ്പോൾ കളക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതത്തിനുള്ളിൽ തെക്കുള്ള വനഭാഗമാണ് ഈ അപ്പർ കോതയാർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും നെയ്യാറിലെത്താം. ആന നിരത്തി വഴി ചിലപ്പോൾ അമ്പൂരിയിൽ പോലും എത്തുവാൻ സാധിക്കും. ഈ പാത ആനധാരയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ കേരള വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ഒരു നമ്മുടെ അരിക്കൊമ്പനെ മുണ്ടൻതുറൈ കടുവ സംഘത്തിൽ തമിഴ്നാട് വനംവകുപ്പ് തുറന്നുവിട്ടത്. വനംവകുപ്പും 6 സംഘങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി കോതയാറും അപ്പർ കോതയാറും അടക്കമുള്ള ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്യുകയുമാണ്. കേരളത്തിൽ നിന്നുള്ള റേഡിയോ കോളർ നിരീക്ഷണങ്ങൾ തമിഴ്നാട് കേരളം പങ്കുവെക്കുന്നുമുണ്ട്. നിരീക്ഷണത്തിലുള്ള ആന്റിന പെരിയാറിൽ നിന്നും തിരുവനന്തപുരം ഡിവിഷന് കൈമാറിയിട്ടുമുണ്ട്. അപ്പോൾ കേരളത്തിലും നടപടി അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ അരിക്കൊമ്പൻ കേരളത്തിലേക്ക് വരികയാണോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ ലഭ്യമാവുകയും ചെയ്യും.